Aliyans. എന്റെ പൊന്നി അച്ഛൻ മതിയായി. ഇത് ഞാൻ കുറെ അടുത്തൊന്നും നിറച്ച് തന്നാൽ മതി. ഇത് എന്നതിന് ശരിയാക്കാനാന്ന് ദൈവത്തിന് എന്റെ നടുവ് എന്തൊരു വേദനയാന്നറിയോ? ഞാൻ ഈ അവസാനം ഈ പാളയം കയറി എടുത്ത് അഴിച്ചു വെക്കും. എന്നാലും ഇത് ഉള്ളതുകൊണ്ട് അവർക്കൊരു ചൂടില്ലാത്തത് കൊണ്ട ഞാൻ പോരാ. നമ്മളിങ്ങനെ വലിച്ചു കോരുമെന്നറിയാം. എത്ര ദിവസമായി? മൂന്നാല് ദിവസമായി ഈ പെടാപാട് പറഞ്ഞു. ഈ വീട്ടിലെ പണി, ഈ വെള്ളം കോരല്, അലക്കാനൊക്കെ എന്തോരം വെള്ളം വേണം. ആരോട് പറയാനാ? അത് എനിച്ചിട്ട് വെളിച്ചെണ്ണ കൊടുക്കണമെന്ന് ഓർത്തിട്ട് പാടാണ്. അവനോടൊന്ന് പറയായിരുന്നു. ആരോട് പറയാന? മേടിക്കണം എന്ന് വെച്ചപ്പോ കനകനല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. ഇത് കൂ ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മിക്കവാറും ക്ലീറ്റ് വെച്ചേട്ടനും മേടിച്ച് ബാക്കിയായി. ഒരു മോട്ടർ കേടായിട്ട് ഒരു വീട്ടിൽ മോട്ടർ ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഒരു പണി ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മേടിച്ചേനെ. സത്യം, നമുക്കൊരു വരുമാനം ഉണ്ടായിരുന്നു. ഇവരുടെ കാലം മേടിക്കണ്ടായിരുന്നു. അറിയാവുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കും. അതെ, ശരിക്കും ആ മോട്ടറിന് നന്നാക്കണ്ട. അത് നന്നാക്കിയിട്ട് എന്തിനാ കത്തിപ്പോയ സാധനം? പുതിയത് മേടിക്കണേനെയാ നല്ലത്. അതല്ലേ ഈ ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോരട്ടെ. അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ, അത് മേടിക്കോ. അവനോട് പറഞ്ഞാൽ പറയും, അവന് വീതിച്ച് ശമ്പളം കിട്ടിയാൽ പിന്നെ വീതിക്കാനല്ലേ ഉള്ളൂ. ഇൻസ്റ്റാൾമെന്റ് കിട്ടിയായിരുന്നെങ്കിൽ അങ്ങനെയും പോയി മേടിക്കായിരുന്നു. എന്തായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാൻ ചേച്ചി. എനിക്ക് ഇന്നലെ മുതൽ ഞാൻ പറയണത് ക്ലീറ്റോനോട് കേക്കണ്ട്. ചേച്ചിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി. ഞാൻ ഈ സ്റ്റെപ്പും കയറി അങ്ങോട്ട് പോകുമ്പോഴേ ഈ സാധനം മൂന്നാമത്തെ കൂട്ടാൻ വെള്ളം ഞാൻ ഈ കോരി വെക്കണം. അറിയാവോ, ഇതാ പെണ്ണാണെങ്കിലും ഉണ്ടല്ലോ മുത്ത്. വെള്ളം കാണുമ്പോഴത്തേനും നമുക്ക് ആക്രാന്ത. എന്തോരം വെള്ളത്തിലാണ് കുളിക്കണേന്നറിയോ? നീ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് വരാറുന്നല്ലോ എന്ന്. നമുക്കൊന്ന് പറയാന്നേ, രണ്ടുപേർക്കും കൂടെ പറയാം. അപ്പം പറയല് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് വേറെ കണ്ടി വീണിതാവും. ആ ഞാൻ നോക്കിയിരിക്കുന്നത്. നീ കഴിച്ചാ? ഞാൻ കഴിക്കാം. കൈ കഴുകാൻ വാഷ് ബേസിൻ്റെ കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഓ, രണ്ട് ദിവസമായി. മതി മതി കേട്ടാ. ഓ, രണ്ട് ദിവസമായി മോട്ടർ കേടായിട്ട്. പുതിയത് മേടിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? നീ അത് നോക്കി ചെയ്യ്. കേട്ടാ ഞാൻ പറഞ്ഞത്? എന്താണ്? പുതിയ മോട്ടർ മേടിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടാന്ന്. ഉണ്ടെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എട്ടിനോട് ചോദിക്കത്തില്ലായിരുന്നു. ഞാനങ്ങ് മേടിച്ചേനെ. അതുകൊണ്ടല്ലേ ആളോട് ചോദിച്ചത്. അപ്പൊ ആളിന് ഒരുപാട് കാര്യങ്ങളില്ലേ? വീട്ടുകാരും നോക്കണം, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതല്ലാതെ പൈസ വിട്ടു തരുമ്പോ മേടിക്കാൻ പോകണം. കേട്ടാ, ഇത് വീട്ടുകാരത്തിൽ പെടുന്ന കാര്യല്ലേ. പക്ഷെ ഇതിനൊരു വലിയ കുറച്ചുകൂടെ വലിയ ബജറ്റ് വേണ്ടേ? പരി സാധനം മേടിക്കും പോലെ പെട്ടെന്ന് മേടിക്കാൻ പറ്റുമോ? മോട്ടറല്ലേ, അപ്പൊ അതിന് പൈസ ഒത്തു വരണം. അപ്പൊ അതിന് വേണ്ടി പൈസ എന്റെ ഇല്ല. അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഷ്ടമല്ല ഏട്ടാ, ഈ ഏട്ടൻ പൈസ ഒപ്പിച്ച് വരുമ്പോഴത്തേക്ക് എന്റെയും ചേച്ചിയുടെ നടുപൊടിയും. പൈസ ഇല്ല, നമ്മൾ കടന്ന് എന്റെ അളിയൊന്നും കട നടത്തുന്നില്ലല്ലോ. പൈസ എവിടെന്നെങ്കിലും ഒപ്പിക്കണം, അല്ലെങ്കിൽ ക്ലീറ്റ് വെച്ചേട്ടൻ അടുത്ത് ഏട്ടനെ പകുതി ഉണ്ടാ. ആ പകുതിയെ കിട്ടുമായിരിക്കും. പകുതി ആ ബാക്കി ക്ലീറ്റ് വെച്ചേട്ടൻ അടുത്ത് തരാൻ പറയാം. കിണറിന് മോട്ടർ വെക്കാം. ആ അവനും ഞാനോട് 50-50. പിന്നെ അവരും നമ്മുടെ മോട്ടറിന്റെ നല്ല വെള്ളം എടുക്കണത്. അലോകത്തെ ഷറഫിന്റെ ആയിരുന്നു ബാക്കി മേടിച്ചാലും കുഴപ്പമില്ല. ശരി, അവന്റെ പൈസ മേടിച്ചിട്ട് മോട്ടറോട് വെക്കണ്ട. ഏട്ടാ, അവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരും പകുതി തരട്ടെ, നമ്മളും പകുതി തരട്ടെ. വേണ്ട, ക്ലീറ്റ് ഇടുന്ന പകുതി വേണ്ട. അതിനേക്കാളും ഞാൻ മേടിച്ചോളാം. അല്ല, അതെങ്ങനെ ശരിയാവും? പകുതി കാശ് അവന് വിടണം, എന്നിട്ട് മോട്ടർ വാങ്ങിയാ മതി. ക്ലീറ്റ് ഈ പഴയ മോട്ടർ ആരെ മേടിച്ചത്? നേരത്തെ കനകനല്ലേ മേടിച്ചത്? അന്ന് നമ്മള് 10 പൈസ കൊടുത്തിട്ടില്ല. അവൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അമ്മയും കൂടെ കാശ് ഇറക്കി, അമ്മയും കൂടെ കാശ് ഇറക്കി. പിന്നെ ഒരു മോട്ടറിന്റെ വില എന്താണെന്നാണ് നീ വിചാരിക്കുന്നത്? ഒരു നല്ല മോട്ടർ വാങ്ങണമെങ്കിൽ 10,000 രൂപ കൊടുക്കണം. എന്റെ ക്ലീറ്റോ, അത്രയും നല്ല മോട്ടർ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ഒരു സാധാരണ മോട്ടർ മതി. ഓ, നിനക്ക് ഒരു ദിവസം രണ്ടു ദിവസത്തേക്ക് മതിയാ?
അതാവുമ്പോൾ കൊണ്ടു വയ്ക്കുമ്പോൾ രണ്ടു ദിവസം വലിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ വലിക്കൂല, പിന്നെ നിങ്ങൾ വലിക്കേണ്ടി വരും. ഇപ്പോൾ വലിക്കും പോലെ ക്ലീറ്റ് എത്ര ദിവസമായി ക്ലീറ്റ് പറ്റാത്തോണ്ടല്ലേ പറയണേ? വീട്ടിലെ പണിയും കുളിക്കാനും നനയ്ക്കാനും ഒക്കെ കോരി എടുക്കണ്ടേ? തങ്കം നല്ല മോട്ടർ വാങ്ങിക്കാനുള്ള പൈസ വന്നിട്ട് ഞാൻ വാങ്ങിക്കുള്ളൂ, അല്ലാതെ എനിക്കിപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ വലിച്ചെങ്കിലും കോരാൻ പറ്റണമുണ്ടല്ലോ. പഞ്ചായത്തിൽ ഒരിടത്തും വെള്ളമില്ല, ആൾക്കാരാകെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഡിഡിറ്റ് പാർട്ടി 10-ാം തീയതി അതിനെതിരെ ഒരു സമരം വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ. നിരാഹാരം നടരാജനാണ് നിരാഹാരം കിടക്കണം. ആ മനുഷ്യന് പിന്നെ നിരാഹാരം കിടത്താൻ പോയി, എന്റെ ശരീരത്തിൽ ഒന്നുമില്ല. നേതാവിനെന്താ കുഴപ്പം? ഞാൻ എങ്ങനെ കിടക്കും? എനിക്ക് അൾസറിന്റെ പ്രശ്നമുള്ളതല്ലേ. അയ്യോ മറന്നുപോയില്ലേ, പണ്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയില്ലേ, ആ ചുമ ഉണ്ടായിരുന്നു, അപ്പൊ ഡോക്ടർ ഒന്ന് സൂക്ഷിക്കണം അൾസറിന്റെ ഒരു ആരംഭം ഉണ്ട്. അതുകൊണ്ട് ഞാൻ കിടന്ന പിന്നെ നടരാജൻ ഇങ്ങോട്ട് പറഞ്ഞു, നേതാവേ ഈ സമരത്തിന് എന്നെ ഒറ്റയ്ക്ക് വിടണം, ഞാൻ നയിച്ചോളാം. പിന്നെ ഇപ്പൊ ഓരോ അണികളുടെ ആഗ്രഹമല്ലേ. അതുകൊണ്ട് മുത്തുലക്ഷ്മി അറിയണ്ട, മുത്തുലക്ഷ്മി അറിയാൻ എന്തോന്ന് തങ്കം? മോട്ടർ മേടിക്കാൻ കഴിയും. അതെ മോട്ടറിന്റെ കാര്യം പറഞ്ഞു, നീ ഇനി വെറുതെ സമയം കളയണ്ട. മോട്ടർ പൈസ വരാനുള്ള പൈസ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാം. അപ്പൊ ഈ ആണ്ടിൽ മേടിക്കലുണ്ടാവൂല ക്ലീറ്റോന്റെ പൈസ വന്നിട്ട്? നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ആങ്ങളെയും കൂടെ പൈസ ചെലവാക്കിയിട്ട് മോട്ടർ മേടിക്കുക. നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ചോദിക്കാൻ വരും നിങ്ങൾ, അപ്പോഴേ ഞാൻ ബാക്കി പറയണുള്ളൂ. അയ്യോ ഉറങ്ങി, എന്തേലും പറഞ്ഞ ഉടനെ തന്നെ കണ്ണു അടക്കി കൂർക്കോ മരിക്കും. ഇതെന്താ ശകുന്തളനെ പോലെ ഇങ്ങനെ ഇരിക്കണേ? ഇനി അവിടെ പോയി വെള്ളം കോരണമല്ല എന്ന് ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുവായിരുന്നു. വെള്ളം കോരിക്കോരി ഞാൻ മടുത്തി വെച്ച്. വെള്ളം കോരാതെ വേറെ നിർത്തിയില്ല മോളെ, ഇവിടത്തെ പാറകളൊന്നും നനങ്ങൂല. സത്യം എന്ത് തോന്നിയെന്നാ ക്ലീറ്റ് ഒന്ന് പോണേന് മുമ്പ് എനിക്ക് ആ ഒരു കൊട്ടകത്തിൽ വെള്ളം കോരി തന്നു. അത്രയെങ്കിലും തന്നല്ലേ, ഇവിടെ ഒരാൾ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും മറിക്കാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ അവൻ വന്ന് മറിക്കണ നോക്കിക്കണ്ടോ? വാ ഞാൻ കോരി തരാം. വേണ്ട ചേച്ചി വാടി, എനിക്കിന്ന് രാവിലെ വെള്ളം കോരേണ്ടി വന്നില്ല. ചെരുപ്പം തന്നാവോ? കൊണ്ടുവാ ചേച്ചി, കോരി തന്നാ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആ പിന്നെ ഭയങ്കര പാടാണല്ലോ കൊണ്ടുപോവാൻ. കോരിട്ടൊക്കെ അതൊന്നും വേണ്ട, ഇതോ ഇപ്പൊ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഞാൻ. വേണമെങ്കിൽ മറ്റും കൂടി എടുത്തിട്ട്. വേണ്ട വേണ്ട. ഇതാരാ നോക്കിയ ചേച്ചി? പുതുമണവാളിന്റെ രാഷ്ട്രീയക്കാരനും കൂടിയാണല്ലോ. എന്തൊരു സ്നേഹം രണ്ടുപേർക്കും. എന്തടി, എനിക്ക് എന്റെ അമ്മാവനോട് ഇച്ചിരി സ്നേഹം കാണിച്ചൂടെ? അല്ല നിനക്കും തുടങ്ങിയാ നിന്റെ കെട്ടിയോന്റെ അസുഖം. അസൂയ തമാശ പറഞ്ഞതാണേ. ഞാനും ഒരു തമാശ പറഞ്ഞേ. അമ്മാവനെ എവിടെ നിന്ന് കിട്ടിയതിനെ? എടി ഞാൻ വരുമ്പോണ്ട് ആ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ വായും പൊളിച്ചേക്കണു, അപ്പൊ കൂട്ടിക്കൊണ്ടു വന്നു. എന്നെ വഴിന്ന് കിട്ടി, ഞാൻ അവിടെ കിടക്കുവായിരുന്നു ഇങ്ങനെ വീണ്. അല്ല രാവിലെ എന്താ മലമറിക്കാൻ്റെ പറഞ്ഞ് പോയതാണേ. അല്ലാതെ നമുക്കുള്ള വെള്ളം രാവിലെ കോരിയല്ലേ, പിന്നെ ഇതെന്തോന്ന് എപ്പോഴും വെള്ളം കോരലുണ്ട്. എനിക്ക് എനിക്ക് നിനക്കാ അത് നിന്റെ കെട്ടിയല്ലേ, അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രണ്ടു കൂട്ടി വെള്ളം കോരി തന്നിട്ട് പൊക്കൂടെ. അവിടെ കെട്ടിയെന്ന് ഉച്ചക്ക് വരുമ്പോ കോരിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനെ അവൻ എന്തിനാ കോരി തരണ്? അവൻ പിന്നെ പോലെ തെക്ക് മടക്ക് നടക്കണമല്ലോ, ഡ്യൂട്ടി ഉള്ളവനാ. അയ്യോ ഭയങ്കര മലമറിക്കണം അവിടെ. നീ എന്തൊക്കെ മലമറിയുമ്പോ പോലീസോ ഡ്യൂട്ടി എന്ന് പറഞ്ഞാലും ഭാര്യമാരോട് സ്നേഹം ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഇച്ചിരി വെള്ളം കോരി കൊടുത്തിട്ട് പോയാൽ മതി, അങ്ങനെ വേണം ചെയ്യാൻ. നീ വെള്ളം ഒന്നും കോരി കൊടുക്കണ കണ്ടിട്ടില്ലേ? ചോദിച്ചു നോക്കങ്ങോട്ട് എന്റെ തങ്കത്തിന്റെ അടുത്ത്. രാവിലെ ഒരു ടാങ്ക് വെള്ളമാണ് ഞാൻ കോരി കൊടുത്തിട്ട് പോയത്. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അരമുക്കാ ടാങ്ക് കോരി തന്നില്ലേ? ആ കുട്ടകത്തിന്റെ അളവ് എത്രയാണെന്ന് അറിയാമോ? ലിറ്റർ ആണ്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എന്തിനാ ഈ വെള്ളം കോരണ്? നിങ്ങൾക്ക് മോട്ടറിന്റെ അടിച്ചാ പോരെ. മോട്ടർ ഉണ്ടെങ്കിൽ ഞങ്ങൾ പെടാപ്പാട് വിടുവോ? മോട്ടർ കത്തിപ്പോയി. എങ്ങനെ? മോട്ടർ കൂടെ വെച്ചിരുന്ന അതിന്റെ മേളിൽ ഒരു മൂടി ഉണ്ടായിരുന്നു, ആ മൂടി എടുത്ത് കളഞ്ഞ് കൊറേ ദിവസം ഇവിടെ മഴ നനഞ്ഞു, പിന്നെ ഒരു ദിവസം ഓൺ ചെയ്ത് വെടിയും പുകയായിട്ട് കത്തി അങ്ങ് പോയി. മൂന്നാല് ദിവസമായി കെണ്ടിന്റെ പക്കത്ത് കിടന്നുകൊണ്ട് ഈ മരണപ്പണി കാണിക്കാൻ തുടങ്ങിയിട്ട്. രണ്ടിനോട് മാറി മാറി പറയ ഒരു മോട്ടർ പുതിയത് മേടിക്കാനായിട്ട്. കുട്ടികൾ ഇങ്ങനെ ബുദ്ധിമുട്ട് കാണാല്ലേ, ഒരു മോട്ടറോട് വാങ്ങി കൊടുത്തോടാ. അതെ ഇവളുമാർ അതിനകത്ത് ഇറങ്ങി ഒന്നല്ലേ വെള്ളം കൊറണം, കയറിട്ട് വലിക്കണം. പിന്നെ നിങ്ങൾ ഈ പറയും പോലെ ഉടനെ മോട്ടറൊക്കെ വാങ്ങിച്ചു വെക്കാൻ, ഞാൻ നിങ്ങളെ പോലെ ഒരു ജമ്മിയോ കർഷകനോ അല്ല, പിന്നെ സർക്കാർ ഉദ്യോഗമോ അല്ലോ, എനിക്ക് മാസം ശമ്പളോ ഇല്ല. ഇനി ഞാൻ വാങ്ങിച്ചു വെക്കണമെങ്കിൽ എനിക്ക് ഇച്ചിരി പൈസ വരാണ്ട് വന്ന ലക്ഷം ഞാൻ വാങ്ങിച്ചു വെക്കും. അവന് പൈസ വരാണ്ട്, അപ്പൊ ഈ ജമ്മത്തില് മോട്ടർ വാങ്ങി വെച്ചാൽ
എടാ എന്തിനാണ് യാണെന്ന് പറഞ്ഞു നടക്കണം. ആ കുട്ടികൾക്ക് ആവശ്യത്തിന് മോട്ടോർ ഇതൊക്കെ മേടിച്ചു കൊടുക്കേണ്ട കടമ നിങ്ങൾക്കല്ലേ? അതെ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾ ഈ വീട്ടിലെ അമ്മാവനല്ലേ? നിങ്ങളുടെ സഹോദരിയുടെ മക്കളും മരുമക്കളും ഒക്കെ അല്ലേ ഞങ്ങള്? ഒരു മോട്ടോർ അമ്മാവന് വേണമെങ്കിലും വാങ്ങിച്ചു വെക്കുക ഈ വീട്ടില്. എന്തിന്? എനിക്ക് ആവശ്യത്തിന് വെള്ളം എൻ്റെ വീട്ടിലെ വറ്റാത്ത കിണറുണ്ട് അവിടെ. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് വെള്ളം കോരി തരേണ്ടത് എന്നെ നോക്കേണ്ടത് നിങ്ങളാണ്, വയസ്സായവർ നോക്കണ്ട്. അതും ചെയ്തു തരാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരണേ? ഈ വയസ്സായ മനുഷ്യന് ഞങ്ങൾ തരുന്ന പ്രാധാന്യം അറിയാമോ? പണ്ടൊക്കെ അച്ഛന്മാരെക്കാളും അമ്മാവന്മാർക്കാണ് നല്ല പ്രാധാന്യം കൊടുത്തത്. അതേ പ്രാധാന്യം അമ്മാവന് ഞങ്ങൾ ഇപ്പോഴും തരണുണ്ട്. അതുകൊണ്ട് വേണ്ട ഒരു മോട്ടോർ മേടിച്ച് വെക്കാം. വേണ്ട വേണ്ട, അങ്ങനെ സൂചിപ്പിക്കുന്നു വേണ്ട. മരുമക്കത്തായൊക്കെ കഴിഞ്ഞു, ഇപ്പൊ തന്തമാർക്ക് വരെ വിലയില്ലാത്ത കാലാ. ഇങ്ങോട്ട് നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് ഉണ്ട്, അല്ലാണ്ട് എന്റെ നിന്ന് മോട്ടോർ കിട്ടുന്നൊന്നും ആരും മോഹിക്കണ്ട കേട്ടാ. സ്വാർത്ഥത, സ്വാർത്ഥത അവനവന്റെ കാര്യം. എനിക്ക് എന്റെ കാര്യം തന്നെ ഉള്ളൂ, അത് കഴിഞ്ഞുള്ളൂ. ആരുടെ കാര്യം? എനിക്ക് എന്റെ കാര്യം, പിന്നെ എന്റെ ചേച്ചിയുടെ കാര്യം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങളെ നോക്കാൻ എനിക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ നോക്കും. വേണ്ടന്നേ, മോട്ടോർ മേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ കിടന്ന് വലിച്ചു കോരിക്കോളാം. ആരും തല്ലുപിടിക്കണ്ട അതിന് വേണ്ടി. അതെങ്ങനെയാ അമ്മ അങ്ങളെന്നെ സേവിക്കാൻ ഇവിടെ പോയി കിടക്കല്ലേ? അമ്മക്ക് മക്കളുടെ കാര്യമല്ലല്ലോ വലുത്. അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെ തന്നെ പറയൂ അമ്മാവ. അമ്മാവനിപ്പോ ഇവിടുന്ന് കണക്ക് പറഞ്ഞല്ലോ. അവിടെ നോക്കണ്ടെങ്കിൽ ചേച്ചി ഇവിടെ എന്തെങ്കിലും കടമ ചെയ്യാണ്ടെങ്കിൽ അത് ചേച്ചിക്ക് വേറെ ഞാൻ ചെയ്യും. വേണ്ട, ഇനി അമ്മാവൻ ചെയ്യണ്ട. അമ്മാവനിപ്പോ ഭയങ്കര കണക്ക് പറഞ്ഞല്ലോ ഇവിടെ ഇരുന്നിട്ട്. പറഞ്ഞില്ലേ ചേച്ചിനെ നോക്കും, എന്റെ കാര്യം നോക്കും. ഞങ്ങൾ ആരും അല്ലല്ലോ അമ്മാവൻ്റെ. ക്ലീറ്റോയും പറയണ്ട, ആരും വലിയ വർത്തമാനം വേണ്ടന്നേ. മാമന്ന് വൈകുന്നേരം ഒരു മോട്ടറാട് വാങ്ങിക്കൊടുന്നാ പോരെ? ഒരു മോട്ടറാട് വാങ്ങിക്കൊടുന്ന പോരെ? ഇനി ചേച്ചിനെയും പറയണ്ട, ആരെയും പറയണ്ട. വേണ്ട, കോന്തന്മാരൊന്നും വിചാരിച്ചാൽ നടക്കില്ല. ഇന്ന് വൈകുന്നേരം മാമൻ വരുമ്പോ ഒരു മോട്ടറാട് വാങ്ങിക്കൊണ്ട്. ലില്ലി, അമ്മാവൻ മേടിച്ചരാന്നടി. ആണോ? വൈകുന്നേരം ഞാൻ മോട്ടറായിട്ട് വരും. പിന്നെ അമ്മാവനോട് മോട്ടർ വാങ്ങിച്ചു വെക്കണേലൊന്നും എനിക്ക് വിരോധമല്ല. ഈ മോട്ടറിന്റെ കാശ് എന്ന് എനിക്ക് ഇച്ചിരി പൈസ വരാനുള്ളത് വരുമോ അന്ന് ഞാൻ തന്നിരിക്കും, അത് മേടിച്ചോണം. അയ്യോ, നടക്കണ വല്ല കാര്യം പറയടാ, മോഹിപ്പിക്കല്ലേ കേട്ടാ. ഇതിന്റെ പൈസ ആരും തരണ്ട. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതിനകത്ത് നിന്ന് മോട്ടർ അമ്മാവൻ വെച്ചു തരുമല്ലോ. അതിനുശേഷം ക്ലീറ്റോയോ കനകനോ ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം. നിങ്ങൾ കറണ്ട് ബില്ല് ലാഭിച്ചും ദേഹമൊക്കെ അനങ്ങിയൊക്കെ വെള്ളം കോരിയാൽ മതി കേട്ടല്ലോ. പിന്നെ അവർക്ക് വന്ന് ഇവിടുന്ന് എടുക്കണ്ടല്ലോ, പൈപ്പ് തിരിച്ചാ പോരെ? വേണ്ട, പൈപ്പിൽ കൂടി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനവന് കുളിക്കാനുള്ളത് മലക്കാനുള്ളതൊക്കെ കോരി ഉപയോഗിച്ചാൽ. ചായ എടുക്കട്ടെ അമ്മാവന്? ചായ കുടിച്ചിട്ട് ഞാൻ നേരെ പോയി മോട്ടർ മേടിച്ചിട്ട് വരാം. കുട്ടികളുടെ ഒരു കാര്യം എനിക്കൂടെ, നീ അവിടെ ചായ എന്തിനു രണ്ട് ഗ്യാസ് കത്തിക്കണേ? ഒരു കാര്യം, ഞാൻ പറഞ്ഞ വാക്ക് വലിച്ചുണ്ടാ തങ്കത്തിൽ വിളിക്ക്. എന്തായാലും മേടിച്ചു, ബുദ്ധി മേടിച്ചിട്ടായിരുന്നു ചെക്കനായിട്ടു. എന്തായാലും അമ്മാവല്ലേ മേടിച്ച? ആര് മേടിച്ചാലും എന്താ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുന്ന ആളുകളും ഇവിടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കാറ്. ചേച്ചി, തങ്കം ക്ലീറ്റസ് ഉണ്ട് ഇവിടെ? ഉണ്ടെന്നറിയില്ല. ചേച്ചി, നിന്റെ പറച്ചിലട്ട തോന്നുന്നു നിന്റെ അമ്മാവനാണെന്ന്. എന്റെ അമ്മാവനല്ലേ കൊണ്ടുവന്നത്? ആരുടെ അമ്മാവനാണെങ്കിലും കൊണ്ടുവന്ന് കിട്ടിയ ഇത്ര പെട്ടെന്ന് കൊണ്ടുവന്നു വിചാരിച്ചില്ല. എനിക്ക് എന്റെ പണിയൊന്നും അറിഞ്ഞൂടാ. അതൊക്കെ അവൻ പറയുന്ന പോലെ ചെയ്താൽ മതി. നമ്മുടെ ഭാഗ്യം അങ്ങനെ ഒരു മോട്ടർ കിട്ടിയത്. അല്ല അമ്മാവ്, ഇത് പുതിയതാണ്. പിന്നെ പുതിയത്? ഒരു 3 മാസത്തെ പഴക്കുണ്ട്. സെക്കൻഡ് ഹാൻഡ്? അങ്ങനെ സെക്കൻഡ് ഹാൻഡ് പറയാൻ പറ്റില്ല. ഇതെന്റെ സുഹൃത്തുണ്ട്, പ്ലംബർ സുരേഷ്. നമ്മുടെ അവിടെ ഒരു പുതിയ കണക്ടർ ഉണ്ട് അവൻ. ഈ മറ്റേ ഈ അവനെ ആ കടയിൽ വന്നിട്ടാണ് ആൾക്കാർ അവനെ ജോലിക്കൊക്കെ വിളിക്കുക. പിന്നെ ഈ നല്ല പുതിയ പുതിയ സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് മറച്ചു. സുരേഷിന് സെക്കൻഡ് ഹാൻഡ് കച്ചവടം ഉണ്ട്. ഇത് സെക്കൻഡ് ഹാൻഡ് മോട്ടോർ അവിടെ നിന്ന് വാങ്ങി ചെയ്യും. സെക്കൻഡ് ഹാൻഡ് സാധനം കൊടുക്കും ചില ആൾക്കാരെ. സെക്കൻഡ് ഹാൻഡ് നാവ് മുക്കണില്ല പഴയതൊന്നും. അപ്പൊ പരിചയമുള്ളവർ ആ പ്ലംബിംഗിന് പോകുമ്പോ ഏതെങ്കിലും കാരണവശാൽ ചിലത് മാറ്റേണ്ടി വന്നാൽ നല്ലതാണോ എന്ന് അറിഞ്ഞാൽ മാത്രം മേടിച്ചു വെക്കും. അപ്പൊ ഇത് മോശമാണോ? അല്ല, നല്ലതാണ്. എന്റെ ഭാഗ്യത്തിനാണ് കിട്ടിയത്. നല്ല കമ്പനിയാണോ? പിന്നെ സുരേഷിന്റെ ബെസ്റ്റ് കമ്പനി അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ മോട്ടോർ നല്ല കമ്പനിയാണ്. ആ മോട്ടോർ നല്ല കമ്പനിയുടെ മോട്ടോറാണ്. ഇത് നോക്കി അതിന്റെ സ്റ്റിക്കർ വിട്ടില്ല. അല്ല, ഇതിപ്പോ എത്രയായി? 3 മാസത്തെ വാറന്റിയെ പറഞ്ഞേക്കുന്നത്. ഇതിനാ വാറന്റി ഉണ്ടല്ലേ? വാറന്റി കിട്ടോ? അതല്ലേ പറഞ്ഞത്, സുരേഷ് ആർക്കും അങ്ങനെ കൊടുക്കില്ല. ഇന്നായിട്ടുള്ള പരിചയം വെച്ചിട്ടാണ് സുരേഷ് ഇത് കേട് വന്നാൽ മാറ്റി തരാ പറഞ്ഞു. 3 മാസത്തെ വാറന്റി പറഞ്ഞേക്കുന്നത്. ഇതിന് ഞാൻ 5000 കൊടുത്തു. 8000 ഇതിന് പുതിയത് വല. ഇത് 3000 കുറച്ചിട്ട് എനിക്ക് പറഞ്ഞ കളിയാ. അമ്മാവനെ കണ്ടുപിടിക്കും. ഓ, എന്തൊരു ഉത്സാഹം!
ഞാൻ അന്വേഷിച്ചു. സാധാരണ പേര് ഈ പഴയത് കിട്ടിയാലൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ അന്വേഷിച്ചത് എങ്ങനെയാ ഈ സാധനം നിനക്ക് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഗൾഫുകാരന്റെ വീട്ടിലൊരു കിണർ, സാധാ കിണർ, അത് വെള്ളം ഇല്ലാണ്ടായപ്പോ മൂടി. എന്നിട്ട് അവരൊരു കുഴൽക്കിണർ കുടിച്ചു. എന്നിട്ട് അതിലെ വെള്ളത്തിന്റെ അടിയിൽ ഇറക്കണ പുതിയൊരു മോട്ടോർ ഫിറ്റ് ചെയ്തു. അപ്പൊ ഇത് അവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ ചുളിവിന് കിട്ടി സുരേഷിന് ഈ സാധനം. ഞാനിത് പറഞ്ഞപ്പോ സുരേഷ് അതെനിക്ക് മറച്ചു. നമ്മുടെ ഭാഗ്യം. പക്ഷേ ഈ അയ്യായിരം രൂപ ഇവിടെ ഒരു കുഴൽക്കിണർ കുത്തായിരുന്നല്ലേ. ഞാൻ പറയാ ചേച്ചി, നമ്മുടെ ബുദ്ധിമുട്ടായിരുന്നത് അമ്മ മാത്രമേ ഉള്ളൂ. പൈസ എന്റെ അമ്മാവനല്ലേ മേടിച്ചത്. കാശുണ്ടായിട്ട് ചെയ്തോന്നല്ല എന്റെ കുട്ടികളുടെ വിഷമം കണ്ടപ്പോ ഞാൻ അങ്ങനെ ചെയ്തു. വെള്ളം എടുക്കാൻ വന്നിട്ടുണ്ടെങ്കി അറിയാം ശരിയാക്കും ഞാൻ. എന്റെ അമ്മാവ അങ്ങനെയുള്ള ഒരുത്തനാണ്. അടിപൊളി വെള്ളം മാനുണ്ടോ നോക്കട്ടെ. സമയമെടുക്കട്ടെ. മേളത്തിൽ നോക്കിയാണല്ലേ. ഇതിന് നമുക്ക് ഒരു കവറിലോ ഇട്ട് മൂടണ്ടേ? പിന്നീട് വെള്ളമില്ലേ. ചേച്ചി, ഓ ചേച്ചി, ആ മോട്ടർ വന്നിട്ട്. ചേച്ചി, മോട്ടർ വന്നിട്ട് വെള്ളം വരുന്നില്ല. വെള്ളം രാത്രി അടിച്ചാർന്നല്ലോ ഞാൻ. പൈപ്പിൽ വെള്ളം വരുന്നില്ലല്ലോ. ടാങ്കിൽ നോക്കിയ വെള്ളം ഉണ്ടാകും. ടാങ്കിൽ നോക്കി വരുന്ന ഇല്ല, വെള്ളം ഇല്ല. ഫോൺ ചെയ്താ അടിച്ച് ഇപ്പൊ വരുമായിരിക്കും. പക്ഷെ ഏട്ടാ, അതിന് ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അത് ശരിയാണല്ലോ. വന്നേടി. എന്താണ്? വെള്ളം കേറുന്നില്ലാന്ന് തോന്നുന്നു കേട്ടാ. ഇല്ലടി, ചത്ത്. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. പറയണേ. ആ ഫോൺ ചെയ്യട്ടെ. ഇട്ടോ ഇട്ടോ. വന്നാ ഫോൺ ചെയ്താ. ആ ഇല്ല, അനങ്ങളില്ല. ക്ലീറ്റോ ക്ലീറ്റോ ഓഫ് ചെയ്തേക്ക്. ഇങ്ങ് വന്നേ. മോട്ടർ ശരിയാവണില്ല. വർക്ക് ചെയ്യുന്നില്ല ഇത്. മോട്ടറാ? കറണ്ട് ഉണ്ടോ? കറണ്ട് ഒക്കെ ഉണ്ട്. ഞാനിപ്പോ പൈപ്പ് ഓൺ ചെയ്തപ്പോഴേ വെള്ളം വരുന്നില്ല. ഇതിന്റെ വയർ വല്ലതും പോയിട്ടുണ്ടോ നോക്കട്ടെ. വേണ്ട 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 വേണ്ട. ഓഫ് ചെയ്തില്ല ചേച്ചി. പിന്നെ പിന്നെ കുഴപ്പമില്ല. ഇന്നലെ വർക്ക് ചെയ്തല്ലേ. ആ ഇന്നലെ വെള്ളം കേറില്ല എന്ന് പറഞ്ഞു. വെള്ളം തീർന്നു നിൽക്കുന്ന പൈപ്പില്. അതല്ല, ഞാനിപ്പോ പൈപ്പ് ഓൺ ചെയ്തപ്പോ വെള്ളം വരുന്നില്ല. മോട്ടർ വർക്കില്ല. അനങ്ങില്ല. ഇന്നലെ രാത്രി വെള്ളം കേറിയിട്ടില്ല. അവരനക്കൊന്നുമില്ല. വേണ്ട, ഡെഡ് ബോഡി ആയിട്ടിരിക്കുന്നു. അവനെ വിളിച്ചിട്ട് വന്നാലോ. അതെ, അത് എന്തേലും പറ്റിയുണ്ടോ? വയർ വിട്ടതാവുന്ന തോന്നുന്നു. അതുവരെ വഴിയില്ല. അത് അതെന്തറിയോ, ചെലപ്പോ നമ്മുടെ വീടിന്റെ എവിടെയും വയർ ഇങ്ങനെ ഷോർട്ട് ഉണ്ടാവും. പിന്നെ വീടിന്റെ വയറിന് ഇങ്ങനെ എന്താ കുഴപ്പം? നമ്മുടെ മറ്റേ മോട്ടോർ വർഷങ്ങളായി ഇവിടെ ഇരിക്കുന്നു, കുഴപ്പമില്ലല്ലോ. പുതിയ മോട്ടറാ പറഞ്ഞു തന്നുള്ള. പിന്നെ എങ്ങനെ ഇങ്ങനെ വന്നത്? എങ്ങനെ വന്നതിന് അത് സംസാരിക്കുവാണെങ്കിൽ അതിന്റെ അടുത്ത് ചോദിക്കരുത് എങ്ങനെ എങ്ങനെ പറ്റിയെന്ന്. ഇതിപ്പോ ഇതെന്താ പറയുമോ, സെക്കൻഡ് ഹാൻഡ് സാധനമാണ്. സെക്കൻഡ് ഹാൻഡ് സാധനം എങ്ങനെ ആയാലും അത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു കാർ തന്നെ സെക്കൻഡ് ഹാൻഡ് വാങ്ങി നോക്ക്, വർഷോപ്പിൽ കയറി ഇറങ്ങേണ്ടി വരും. ഇപ്പൊ തർക്കിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സെക്കൻഡ് ഹാൻഡ് അല്ലെന്നേ. അത്
പുതിയ സാധനമാണ്. ഇവിടെ കിടന്ന് എന്തിനാ വഴക്ക് കൂടണേ? 3 മാസത്തെ വാറന്റി തന്നിട്ടില്ല, അത് കൊണ്ടു കൊടുത്ത വേറെ തരൂല്ലേ? മാറ്റിയെടുക്കാൻ പറ്റില്ല അവിടെ ആകെ ഈ പുതിയ ഒരെണ്ണേ ഉള്ളു. എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ ചോദിച്ചവൻ പറഞ്ഞു അവിടെ കൊറേ ഇരുന്നേന്ന്. ഏറ്റവും നല്ലത് അല്ല പിന്നെ ഇവര് മാറ്റി തരാനല്ലെങ്കിൽ പിന്നെ വാറന്റി തന്നെ മാറ്റി സാധനം മാറ്റി തരും, അല്ലെങ്കിൽ സാധനം റിപ്പയർ ചെയ്ത് തരും. എന്താണ് വേറെ ഏതെങ്കിലും ആളായിരുന്നു ചോദിക്കാറുണ്ട്. ഈ സുരേഷ് എന്ന് പറയണതേ എന്നായിട്ട് അത്ര ബന്ധമുള്ളതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചോണ്ടാണ് ഈ തന്നത്. അപ്പൊ നമ്മുടെ കട്ടകാലത്തിന് കേടു വന്ന പിന്നെ മാറ്റിയെടുത്ത അത് അവിടെ വേറെ ഇല്ലല്ലോ. എന്റെ അമ്മ പോയി ചുമ്മാ കൊള്ളില്ലാത്ത സാധനം നമ്മള് എന്താ പറയുക, എനിക്കൊരു ഒരു എന്റെ ഒരു ഇതിന്റെ വിലയാണ്. അത് അവന് ബുദ്ധിമുട്ടിക്കണ്ട, 5000 പോയാ പോട്ടെ. അല്ലല്ല അങ്ങനെയല്ല, അത് 5000 രൂപ അങ്ങനെ കളയാൻ പറ്റില്ല അമ്മവാ. അതിന്റെ പൈസ സുരേഷ് സുരേഷ് ഏത് സുരേഷ് ആയാലും ശരി, എന്നെ പോലീസ് പറയേണ്ട ചോദ്യം ചെയ്യാൻ പറയും. അല്ലെങ്കിൽ 5000 കൂടി തിരിച്ചു മേടിക്കണം. ശരിയല്ലല്ലോ, അങ്ങനെ പരിചയമുള്ളവരെ പറ്റിക്കാൻ പാടില്ല. ഞാൻ സുരേഷിന്റെ മേടിച്ചതല്ലടാ, എന്റെ ചീരത്തോട്ടത്തിലുണ്ടായിരുന്ന പഴയ മോട്ടറാണ്. പിന്നെ കുട്ടികളുടെ ഒരു സ്നേഹം എനിക്ക് കിട്ടിക്കോട്ടെ, അവർക്കൊരു ബഹുമാനമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ 5000 രൂപ എടുത്ത് മേടിച്ചാന്ന് അവരോട് നോണ പറഞ്ഞത്. നിബന്ധി ഞാനൊരു 5000 രൂപ എനിക്ക് തരാം, ഈ മോട്ടർ കൊണ്ടിട്ട് അവർ മാറ്റി തന്നു നീ അവരോട് പറഞ്ഞാൽ മതി. ഈ നടന്നൊന്നും അവരോട് പറയല്ല. ശരി. ഡേയ് എന്തിനാണ് വല്ല നടപടി ഉണ്ടോ? ഞാനിവിടെ വരട്ടാ. വേണ്ട വേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ പോയിക്കോളാം. ആര് വന്നാലും കൊള്ളാം പോയാലും കൊള്ളാം, ഞങ്ങളുടെ മോട്ടർ പെട്ടെന്ന് മാറ്റി തന്നേക്കണം. ഞങ്ങളുടെ മോട്ടറാ? അങ്ങനെ